ഈ പി ആർ പി ട്രീറ്റ്മെൻ്റ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറയുന്നത് മോസ്റ്റ് പീപ്പിളിന് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ അത് റിലേറ്റീവ്ലി ക്വിക്ക് ഒരു പ്രൊസീജിയർ ആണ്. വിത്തിൻ ഹാഫ് ആൻ അവർ ചെയ്തിട്ട് പേഷ്യൻറ്റ് ക്യാൻ റീജോയിൻ ദ വർക്ക് ഇമ്മീഡിയറ്റ്ലി. ഗുഡ് മോർണിംഗ്. ഞാൻ ക്യൂട്ടിസ് ഇൻ്റർനാഷണൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ സൗമ്യയാണ്. മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ലോസ് പൊതുവായി ഇപ്പം യങ്സ്റ്റേഴ്സിനിടയിൽ കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ്. മുൻപെയൊക്കെ 40s ഏജ് ഗ്രൂപ്പിലായിരുന്നു കൂടുതലും കണ്ടുകൊണ്ടിരുന്നത് ഈ പ്രശ്നം. ബട്ട് ഇപ്പോൾ ഒക്കെ യങ്ങർ ഏജ് ഗ്രൂപ്പിനെ തന്നെ എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. മുടി കൊഴിച്ചിൽ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് ഡയറ്റിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവന്ന് അയൺ റിച്ച് അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഡയറ്റിലൊക്കെ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ സ്ട്രെസ് കുറയ്ക്കാനും എക്സസൈസ് ഒക്കെ ചെയ്ത് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഇത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും മുടി കൊഴിച്ചില്ല. അല്ലെങ്കിൽ നമുക്ക് മെഡിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറപ്പീനെ പറ്റിയാണ്. പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറപ്പി അല്ലെങ്കിൽ പി ആർ പി തെറപ്പി ഇപ്പോൾ ഒരു കോമൺ ആൻഡ് ഒരു പോപ്പുലർ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് മുടി കൊഴിച്ചിലിന്. നമ്മളിപ്പം അത് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് 10 ml ബ്ലഡ് നമ്മൾ എടുത്തിട്ട് അത് ഡബിൾ സ്പിൻ ഓട്ടോമേറ്റഡ് മെഷീൻസിൽ നമ്മളത് ഡബിൾ സ്പിൻ ചെയ്തിട്ട് അതിനകത്ത് കോൺസെൻട്രേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ആ പ്ലാസ്മ പേഷ്യൻ്റെ എഫക്റ്റഡ് സ്കാൽപ്പിൽ നമ്മൾ ആ എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് ഒരു ചെറിയൊരു ഇൻസുലിൻ സിറിഞ്ച് വെച്ചിട്ട് മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് ആണ് ആ എഫക്റ്റഡ് സൈറ്റിൽ കൊടുക്കുന്നത്. പി ആർ പി ചെയ്യുന്നതിന് മുമ്പ് ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് സാധാരണ ചെയ്യുന്നത് പെയിൻ കുറയ്ക്കാൻ വേണ്ടി. സോ ഇതൊരു റിലേറ്റീവ്ലി പെയിൻ ഫ്രീ ഒരു ക്വിക്ക് ആൻഡ് നോൺ സർജിക്കൽ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ഇത്. പി ആർ പി ഇഞ്ചെക്ഷൻസ് മന്ത്ലി സെഷൻസ് ആയിട്ടാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഒരു 3-4 സെഷൻസ് കഴിയുമ്പോഴാണ് ഇഫക്റ്റ് വന്ന് തുടങ്ങുന്നത്. അതുകൊണ്ട് പേഷ്യൻസിനോട് ഒരു 4-6 സെഷൻസ് എങ്കിലും അവർക്ക് അഡ്വൈസ് ചെയ്യും നമ്മൾ. ഈ 4-6 സെഷൻസ് കഴിയുമ്പോൾ ഈ ഇഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെയർ സീറംസും മിനോക്സിഡിൽ പോലത്തെ മരുന്നുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോൺസെൻട്രേറ്റഡ് പ്ലേറ്റ്ലെറ്റിൻ്റെ പ്ലാസ്മ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് സ്കാൽപ്പിൻ്റെ ഫോളിക്കിൾസിലോട്ട്. ഈ പ്ലേറ്റ്ലെറ്റിനകത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉള്ളത് ഫോളിക്കിളിലിരിക്കുന്ന സ്റ്റെം സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുമ്പോൾ ഫോളിക്കുലർ റീജനറേഷൻ ഉണ്ടാകും. അതേപോലെ അവിടെ ഉള്ള ബ്ലഡ് വെസൽസും പുതിയതായിട്ട് ഉണ്ടാവാൻ അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഈ മെത്തേഡ് ഹെയർ ഡെൻസിറ്റി കൂട്ടാനും ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പി ആർ പി ട്രീറ്റ്മെൻ്റ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറയുന്നത് മോസ്റ്റ് പീപ്പിളിന് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ അത് റിലേറ്റീവ്ലി ക്വിക്ക് ഒരു പ്രൊസീജിയർ ആണ്. വിത്തിൻ ഹാഫ് ആൻ അവർ ചെയ്തിട്ട് പേഷ്യൻറ്റ് ക്യാൻ റീജോയിൻ ദ വർക്ക് ഇമ്മീഡിയറ്റ്ലി. ഓൾസോ ബിക്കോസ് പേഷ്യൻ്റെ ഓൺ ബ്ലഡ് ആയതുകൊണ്ട് അങ്ങനെ ഒരു അലർജീസോ ലോങ് ടേം റിയാക്ഷൻസോ ഒന്നും എക്സ്പെക്റ്റഡ് അല്ല. പിന്നെ ഇതൊരു നോൺ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ആൻഡ് റിലേറ്റീവ്ലി പെയിൻ ഫ്രീ ആണ്. പി ആർ പി ട്രീറ്റ്മെൻറ്റ് മുടി കൊഴിച്ചിലിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ അത് സ്കിൻ റീജുവിനേഷൻ, സ്ട്രെച്ച് മാർക്സ്, ആക്നേഡ് സ്കാർസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഓൾസോ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസിന് അവരെ ഇംപ്ലാന്റഡ് ഫോളിക്കിൾസിൻ്റെ സ്ട്രെങ്ത്തും ഗ്രോത്തും കൂട്ടാൻ ഈ പി ആർ പി മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. ഹെയർ ലോസിന് ഒരു സേഫ് ആൻഡ് റിലയബിൾ ട്രീറ്റ്മെൻ്റ് ആണ് പി ആർ പി. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഒരു അടുത്തുള്ള ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. താങ്ക് യു.